മിസ്റ്റർ സി രവീന്ദ്രൻ, സാമൂഹ്യ ബോധം വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. കേരളത്തിലെ നാസ്തിക പ്രമുഖമായിട്ടുള്ള സി രവീന്ദ്രനാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ബോധം എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹം ആരെ പ്രീണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് പല ആളുകളും ചോദിക്കുന്നത്. അതിന് ഒരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂയുടെ ബൈറ്റാണ് അതിനൊക്കെ കാരണമായി മാറിയത്. അതിനെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് രവീന്ദ്രൻ സാറിനെ പിന്നെ കളിയാക്കിക്കൊണ്ട് പല ആളുകളും ഇപ്പോൾ ഒരു നാച്ചുറൽ സെലക്ഷൻ്റെ ഒരു വീഡിയോ ആയിട്ട് രംഗത്ത് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അവരോട് പറയാനുള്ളത്, അങ്ങനെ കളിയാക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നാച്ചുറൽ സെലക്ഷനെ രവീന്ദ്രൻ സാറ് പല രീതിയിൽ വ്യാഖ്യാനിക്കും. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എത്തിസ്റ്റിക് ആയിട്ടുള്ള വ്യൂവില്, നിങ്ങളുടെ ബയോളജിക്കലായിട്ട് നിങ്ങളുടെ വ്യൂ, നിങ്ങളുടെ സയൻറ്റിഫിക് ആയിട്ട് നിങ്ങളുടെ വ്യൂ നിങ്ങൾക്ക് പറയാം. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എത്തിസ്റ്റിക് ആയിട്ടുള്ള വ്യൂവിൽ അദ്ദേഹം അത് പറയും. അതിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അതിനുള്ള സ്പേസ് കൊടുക്കണമെന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇതൊക്കെ പറയുമ്പോൾ പല ആളുകൾക്കും തോന്നുന്നത് ഇത്രമാത്രം ബ്ലണ്ടറുകൾ ഇങ്ങനെ ആളുകൾക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നടന്നൊരു സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, കേരളത്തിലെ നാസ്തിക മണ്ഡലത്തിലേക്ക് രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കടന്നു വന്നത് റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ഒരു പുസ്തകം, അത് അതിൻ്റെ മലയാള വിവർത്തനം തയ്യാറാക്കിക്കൊണ്ടാണ്. അപ്പോൾ ആ തയ്യാറാക്കി അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള മലയാള വിവർത്തനം, അത് ഇത്രമാത്രം അതിൽ ബ്ലണ്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ഈ ഒരു പുസ്തകം പോലെയുള്ള ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ, ദൈവം, ഡോക്കിൻസ് ആരാധകരുടെ വിഭ്രാന്തികൾ, പിന്നെ ഹുസൈൻ സാറുടെ ഈ ഒരു പുസ്തകം പോലെയുള്ള പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറഞ്ഞ നാച്ചുറൽ സെലക്ഷനെ കുറിച്ച് അദ്ദേഹത്തിന് നമ്മൾ അയാളെ കളിയാക്കുന്നത് അത്ര ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കളിയാക്കാൻ മാത്രം നിങ്ങൾക്ക് സമയമുണ്ടാവും. അതുകൊണ്ട് അതൊക്കെ നമ്മൾ മാറ്റിവെക്കുക. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ബോധമാണ് പല ആളുകൾക്കും ഇപ്പോൾ വലിയ ചർച്ചയായിട്ട് പല ആളുകൾക്കും കൊണ്ടുവരുന്നത്. അതിൽ ചില ആളുകൾ പറയുന്നൊരു കാര്യം, അദ്ദേഹം CA NRC സമയത്ത് അതിനെയൊക്കെ അനുകൂലിച്ച് സംസാരിച്ചു എന്നുള്ളതാണ്. വേറെ ചില ആളുകൾക്ക് പ്രശ്നം, അദ്ദേഹം ഗോഡ്സെ, ഗാന്ധിയെ വെടിവെച്ചു കൊന്നിട്ടുള്ള ഗോഡ്സെയെ വളരെ പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വാചകങ്ങളൊക്കെ ഉണ്ട്, ഗോഡ്സെയെ പ്രശംസിക്കുന്ന വാചകങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗോഡ്സെ പ്രശംസയാണ് വേറെ ചില ആളുകൾക്ക് അദ്ദേഹം സാമൂഹ്യ ബോധമുള്ള വ്യക്തിയല്ല എന്ന് പറയാൻ വേണ്ടി ഒരാളും കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ സവർക്കറുടെ പിന്നെ സാംസ്കാരിക ദേശീയതയെ അദ്ദേഹം ന്യായീകരിച്ചു എന്നുള്ളതൊക്കെയാണ് വേറെ ചില ആളുകൾ കൊണ്ടുവരുന്നത്. മറ്റ് ചില ആളുകൾക്ക് പ്രശ്നം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ സംവരണം പോലെയുള്ള സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വേണ്ട ചില വിഷയങ്ങളെ അദ്ദേഹം നിരാകരിച്ചു, അതിനെയൊക്കെ അദ്ദേഹം വിമർശിച്ചു, എതിർത്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ബോധം ശരിയല്ല എന്ന് പറയാൻ വേണ്ടി വേറെ ചില ആളുകൾ കൊണ്ടുവരുന്നത്. ഇനിയും വേറെ ചില ആളുകൾക്ക് പ്രശ്നം മുസ്ലിം രാഷ്ട്രങ്ങൾ, ഈ മുസ്ലിം രാഷ്ട്രങ്ങളിൽ യാതൊരു രീതിയിലും ആതിഥ്യ മര്യാദ ഇല്ലാത്ത ആളുകളാണ്, ഏറ്റവും കുറഞ്ഞ ആതിഥ്യ മര്യാദ ആ മുസ്ലിം രാഷ്ട്രങ്ങളിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം മുസ്ലിം രാഷ്ട്രങ്ങളിലാണ് ഏറ്റവും അധികം ആതിഥ്യ മര്യാദ ഉള്ളത് എന്നുള്ളത് വളരെ പ്രശസ്തമാണ്. മാത്രമല്ല അവിടെ പോയ ആൾക്കാർക്ക് അത് മനസ്സിലാവും, പക്ഷേ ഇദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് പല ആളുകൾക്കും ഇദ്ദേഹത്തിന് സാമൂഹ്യ ബോധം ഇല്ല എന്ന് പറയാൻ കാരണം ആയിട്ട് ഒരാളുകളും പറയുന്നത്. വേറെ ചില ആളുകൾക്ക് പ്രശ്നം അദ്ദേഹം ചെങ്കിസ്ഖാനെ മുസ്ലിം ആക്കിയതല്ലാണ്. ചെങ്കിസ്ഖാൻ എന്ന് കേട്ടപ്പോൾ അതിലെ ഖാൻ എന്നുള്ളൊരു വാക്യം കണ്ട് ഇദ്ദേഹം മുസ്ലിങ്ങളെ ഒന്നാകം, ഇദ്ദേഹം ചെങ്കിസ്ഖാൻ ഒരു മുസ്ലിമാണ്, അദ്ദേഹം ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് എന്ന് രവീന്ദ്രൻ പറഞ്ഞു. അതുകൊണ്ട് യാതൊരു സാമൂഹ്യ ബോധം ഇദ്ദേഹത്തിനില്ല. ഈവൻ ഒരു സോഷ്യൽ സയൻസിൻ്റെ ബേസിക്സ് അറിയുന്ന ആളുകൾക്ക് പോലുള്ള സാമൂഹ്യ ബോധം ഇദ്ദേഹത്തിനില്ല എന്നുള്ളതാണ് വേറെ ചില ആളുകൾക്ക് പറയാനുള്ളത്. അതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. തൽക്കാലം അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ ആയിട്ടായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹത്തോട് അദ്ദേഹം ഇൻ്റർവ്യൂവിനോട് അങ്ങോട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ആരെങ്കിലും ഭയക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റർവ്യൂർ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണം എന്നുള്ള നിലക്ക് ഞാൻ കമ്മ്യൂണിസ്റ്റത്തെ ഭയക്കുന്നു, BJPയെ ഭയക്കുന്നു എന്ന് പറയാൻ, സംഘപരിവാറിനെ ഭയക്കുന്നു എന്ന് പറയാൻ അദ്ദേഹം വരുന്ന സമയത്ത് രവീന്ദ്രൻ സാറ് ഇടപെട്ടുകൊണ്ട് ഇസ്ലാമിനെ നിങ്ങൾ ഭയക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾ ഭയക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതാണ് കുറേ ആളുകൾക്ക് പ്രശ്നമായിട്ട് മാറിയിട്ടുള്ളത്. അല്ല, ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഭയക്കുന്ന രണ്ട് സംഗതികൾ ഏതൊക്കെയാണ്? ടു ബി ഫ്രാങ്ക്, ഐ എം പെർമിറ്റഡ് ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ആക്ച്വലി എനിക്ക് അങ്ങനെ ഇവരെയൊന്നും ഭയമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ ഭയക്കണം, ഇസ്ലാമിനെ ഭയക്കണം, BJPനെയും ഭയക്കണം. ഓക്കെ, BJP അത്ര ഭയക്കുന്നുണ്ടോ? അത്രയും ഭയക്കണ്ട. അത്രയും വിശദീകരണ വീഡിയോയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, നമ്മൾ ഭയക്കുമ്പോൾ അത് ഒന്നാമത് ഇസ്ലാമിനായിരിക്കണം, രണ്ടാമത് കമ്മ്യൂണിസ്റ്റേ ആയിരിക്കണം. സ്വതന്ത്ര ചിന്തകരോടാണ് ഈ പറയുന്നത്. ഒന്നാമത് ഇസ്ലാമിനായിരിക്കണം, രണ്ടാമത് കമ്മ്യൂണിസ്റ്റേ ആയിരിക്കണം, മൂന്നാമത് നമ്മൾ ആരാണ് സിന്ധു ആരാണ് കമ്മിയോ കൊങ്ങിയോ, ആ കൊങ്ങിയല്ല, കോൺഗ്രസ് അല്ല BJP. അദ്ദേഹത്തിന് അതിൽ ഇപ്പോൾ ഒരു വലിയ സംശയമുണ്ട്, കോൺഗ്രസിനെയാണോ BJPയാണോ നമ്മൾ കേരളത്തിൽ ഭയക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് വലിയ സംശയമുണ്ട്. ഇസ്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ സോ കോൾഡ് പാർട്ടി, അത് തന്നെയാണ്. അതിനിപ്പം മാറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മൂന്നാം സ്ഥാനേ വരത്തുള്ളൂ BJPയും സംഘപരിവാറും, പിന്നെ അത് കഴിഞ്ഞ് എന്താണ് അവരുടെ കോൺഗ്രസ്, അതാണ് അതിൻ്റെ റേഞ്ച്. വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നുള്ളതാണ്.
അതിൽ ആ വിശദീകരണമൊക്കെ നമ്മൾ വളരെ കൗതുകത്തോടെ കണ്ടിരുന്നത് എന്താണ് ഇദ്ദേഹത്തിൻ്റെ ന്യായീകരണം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ വിഷയമാണ്, നിങ്ങൾ ഇന്ത്യയിലേക്ക് അതിനെ എക്സ്ട്രാ പോലേറ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കേരളത്തിലെ വിഷയം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെയൊക്കെ മനസ്സിലാവുന്നത് മുസ്ലിം ആയി എന്നതിൻ്റെ പേരിൽ മാത്രം കൊടിഞ്ഞി എന്ന് പറയുന്നൊരു പ്രദേശത്ത് ഫൈസൽ എന്ന് പറയുന്നൊരു വ്യക്തിയെ RSS BJP വെട്ടിക്കൊന്നതും, അതല്ലെങ്കിൽ ഫഹദ് മോൻ എന്ന് പറയുന്ന പിഞ്ചു ബാലനെ കേരളത്തിൽ വെട്ടിക്കൊന്നിട്ടുണ്ട് RSS, അതല്ലെങ്കിൽ കാസർഗോഡ് റിയാസ് മൗലവി എന്ന് പറയുന്നൊരു വ്യക്തി, അദ്ദേഹം പള്ളിയുടെ ഉള്ളിൽ കടന്നുറങ്ങിയിരുന്ന സമയത്ത് RSS കയറി വന്ന് വെട്ടിക്കൊന്നതും ഒക്കെ അദ്ദേഹത്തിന് അറിയോ ആകും, അത് ഞങ്ങൾക്കറിയില്ല. അപ്പം അതുകൊണ്ട് അതാണ് ഞങ്ങളുടെ ഒക്കെ മനസ്സിലേക്ക് ആദ്യം വന്നത്. അദ്ദേഹം പറയുന്നൊരു ന്യായീകരണം വളരെ വിചിത്രമാണ്. അതായത് നമ്മൾ ഭയക്കേണ്ടത് നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിൽ ആരാണ് ഏറ്റവും കൂടുതൽ വെട്ടുകളി ആക്രമണം നടത്തുന്നത്, അവരാണ് നമ്മൾ ഒന്നാമതായി ഭയക്കേണ്ടത്. അപ്പോൾ ഇസ്ലാമിനെതിരെ ഞാൻ പോസ്റ്റ് ഇടുന്ന സമയത്ത് ഒരുപാട് പേര് വന്നിട്ട് എനിക്കെതിരെ വെട്ടുകളി ആക്രമണം നടത്തുന്നത് അതുകൊണ്ട് ഇസ്ലാമിനെയാണ് ഒന്നാമത്തെ ഭീകരവാദികൾ മുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ ഇസ്ലാമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് സൈബർ ലോകത്ത് തന്നെ നോക്കിയാൽ മതി. നിങ്ങൾക്കിപ്പം ഈ രണ്ട് ടീമുകൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്ന ഏതാണെന്ന് നോക്കിയാൽ മതി, നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ മതി. എന്തെങ്കിലുമൊക്കെ ഒരു പോസ്റ്റൊക്കെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ആരെയൊക്കെയാണ്. അപ്പോൾ അത് കേട്ടപ്പോഴാണ് അൺമാസ്കിംഗ് എത്തിസത്തിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും LGBT ആക്ടിവിസം ഒക്കെ അതെങ്ങനെയാണ് ആ കമ്മ്യൂണിറ്റിയോട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും അതിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഒരുപാട് വെട്ടുകളി ആക്രമണം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല കേരളത്തിലെ ഒന്നാമത്തെ നമ്പർ വൺ ഭീകരവാദികളായിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞതുപോലെ LGBTയുടെ ആളുകളാണ് എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഒരു മിനിമം സാമൂഹ്യ ബോധം ഉണ്ടെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളാണ് അവർ കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെ കാണാറുള്ളത്. എന്നാൽ സംഘപരിവാർ നേരെ മറിച്ച് വളരെ വർഗീയമായി മുസ്ലിം എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞ ആളുകളെയൊക്കെ കൊന്നിട്ടുള്ളത്. അപ്പം ഇത് ഒരു വശത്ത് നിൽക്കുകയാണ്. ഇനി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഭീകരവാദമായിട്ടാണ് ഇദ്ദേഹം ഇസ്ലാമിനെ കാണുന്നതെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം RSS ശാഖകളുള്ളത് കേരളത്തിലാണ്. അപ്പം അതുകൊണ്ട് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഭീകരവാദമാണ് ഇദ്ദേഹം പേടിക്കുന്നതെങ്കിൽ ആദ്യമായി പേടിക്കേണ്ടത് RSS ആയിരുന്നല്ലോ. അപ്പോൾ പല ആളുകൾക്കുള്ള സംശയം ഇതൊക്കെ ശരിയാണോ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുമോ എന്നുള്ളതാണ് പല ആളുകളുടെ സംശയം. ഇത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഇല്ലാത്തത് ഇദ്ദേഹം മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ അറിയുന്നത് കൊണ്ട് തന്നെയാണ്. മുസ്ലിങ്ങൾ എല്ലാവരും ഭീകരവാദികളാണ് എന്ന് നിങ്ങൾ പറയുന്നില്ലെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മുസ്ലിങ്ങളിലെ ചില ഒരു വിഭാഗം ഭീകരവാദം നടത്തുന്നു, ബാക്കിയുള്ളവർ കളിക്കളത്തിൽ ഗ്രൗണ്ടിൽ കളിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോളടിക്കാൻ നിൽക്കുമ്പോൾ ഗ്യാലറിയിൽ നിന്ന് അപ്ലോസ് ഉണ്ടാവുമല്ലോ. ഈ അപ്ലോസ് പോലെ കൈയടിക്കുന്നത് പോലെ ഉള്ള ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം, അഥവാ മുസ്ലിം സമൂഹം മുഴുവൻ ഭീകരവാദത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഇദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടുനോക്കും. ഇത് ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. ഇസ്ലാം ഇത് അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സോക്കോൾഡ് വളരെ കുറച്ച് വരുന്ന ഭീകരവാദികൾ ഇത് ചെയ്യുന്നത്. ഇസ്ലാം ഒരു ടീം പോലെയാണ്, ഒരു ഫുട്ബോൾ ടീം എന്നൊക്കെ പറയുന്നത്. ഗോളടിക്കുന്ന ഒരാളായിരിക്കും, പക്ഷേ മിഡ്ഫീൽഡിൽ നിന്ന് പന്തെത്തിക്കണം, ഗോളി ഉൾപ്പെടെ അതിന് ഇൻവോൾവ് ആണ്. ഗോളിയും ഡിഫൻഡേഴ്സും മിഡ്ഫീൽഡും ഫോർവേഡ്സും മാത്രമല്ല, കളി കണ്ടുകൊണ്ട് വമ്പൻ ആരവത്തോടുകൂടി ഈ കളിക്കാരെ പിന്തുണയ്ക്കുന്ന ആ ഗ്യാലറി ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥ കരുത്ത്. അദ്ദേഹം മുമ്പ് നടത്തിയിട്ടുള്ള ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു പ്രസംഗം, ആ പ്രസംഗത്തിൽ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, മുസ്ലിങ്ങൾ എവിടെയെങ്കിലും ഈ ഭീകരവാദത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ മുസ്ലിങ്ങൾക്ക് വരുന്നൊരു വിമർശനമാണ്, ലോകത്ത് കണ്ട എല്ലാ മുസ്ലിം പേരുള്ള ഭീകരവാദങ്ങളെയും അല്ലെങ്കിൽ തീവ്രവാദികളെയും നമ്മൾ എതിർക്കുന്നു, അതിനെയൊക്കെ നമ്മൾ ഇരുന്ന് പിന്നെ എതിർക്കുകയാണ് നമ്മുടെ പണി എന്നുള്ളതാണ് പലപ്പോഴും പല ആളുകളും വിമർശിക്കാറുള്ളത്. എന്നാൽ ഇദ്ദേഹം ഇതൊന്നും കണ്ടിട്ടില്ല. ഇദ്ദേഹം പറയുന്ന ഇദ്ദേഹം ചോദിക്കുന്ന കാര്യം, മുസ്ലിങ്ങൾ എവിടെയെങ്കിലും ഭീകരവാദത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരു ഭീകരവാദിയെ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ സാക്രിഫൈസ് ചെയ്ത ഏതെങ്കിലും ഒരാളെ ഇസ്ലാം എന്നെങ്കിലും തള്ളിപ്പറഞ്ഞതിന്റെ ഏതെങ്കിലും ഒരു ഉദാഹരണം കാണിച്ചു? ഇതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളതാണ് സാറിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. രവീന്ദ്രൻ സാറിന് സാമൂഹ്യ ബോധം ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും ഇനി അത് അളക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പിന്നെ വേറെ ചില ആളുകൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇവർ ഈ അടുത്ത് നടത്തിയിട്ടുള്ളൊരു സമ്മേളനം, ആ സമ്മേളനത്തിൻ്റെ ഇവർ പൂർണ്ണമായും ഇവരുടെ നേതൃത്വത്തിൽ നടന്ന ശ്രീ രവീന്ദ്രൻ സാറിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു സമ്മേളനത്തിൻ്റെ സ്റ്റോളിൽ അവിടെ കുറേ ഫോട്ടോസ് ഇങ്ങനെ വിൽക്കാൻ വെച്ച അക്രിലിക് പെയിൻറ്റിങ്സ് വെച്ച സമയത്ത് അതിലൊരുപാട് ശാസ്ത്ര പ്രചാരണ പിന്നെ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളുടെ ഫോട്ടോസ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ പിന്നെ ഭഗത് സിംഗിനെ പോലെയുള്ള മഹാന്മാരായിട്ടുള്ള ആളുകളുടെയൊക്കെ ഫോട്ടോസ് ഉണ്ട്. അതിൻ്റെ ഇടക്ക് ആർക്കും അത്ര വലിയ പരിചിതമല്ലാത്ത ഒരു ഫോട്ടോ കൂടി കണ്ട സമയത്ത് ചില ആളുകൾ അതിനെക്കുറിച്ച് ഇങ്ങനെ വിമർശിക്കുന്നത് കാണാനിടയായി.
അപ്പോൾ അത് കണ്ട സമയത്ത് ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അത് നമ്മുടെ സാറാണ്, രവീന്ദ്രൻ സാറാണ്. എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല, കാരണം നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു പിന്നെ ഹൈന്ദവ മത പ്രോഗ്രാമിൽ അവിടെ ഒരു പിന്നെ ദേവിയുടെയോ ദേവൻ്റെയോ ഫോട്ടോ അവർ വിളിക്കാൻ വെച്ചിരിക്കും. അതുപോലെ തന്നെ ഒരു സംഗതിയായിട്ട് ഞാൻ കരുതിയുള്ളൂ. മാത്രമല്ല മലയാളികളുടെ സഹജമായിട്ടുള്ളൊരു സ്വഭാവമാണ് പറഞ്ഞതുപോലെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഉയർന്നു വരുന്നത് അവർക്ക് അത്രക്കായിട്ട് സഹിക്കില്ല. ഇപ്പം ഐസക് ന്യൂട്ടൺ, ഐൻസ്റ്റീൻ അങ്ങനെ കുറേ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളുകൾ, ഭഗത്സിംഗിനെ പോലെയുള്ള ആളുകൾ, അവരുടെ കൂട്ടത്തിലേക്ക് രവീന്ദ്രൻ സാറിനെ പോലെയുള്ള ഒരാൾ കടന്നു വന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അംഗീകരിക്കാൻ പഠിക്കും മലയാളികളെ, അതൊക്കെ അംഗീകരിക്കാൻ പഠിക്കും എന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ അണ്ടിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു വിശദീകരണം കേട്ട സമയം വരെ ഇതേ ഞാനൊക്കെ ചോദ്യം ചോദിച്ചിരുന്നു. എൻ്റെ ഇത് വിറ്റു, എൻ്റെ പോർട്രേറ്റ് വിറ്റു. എൻ്റെ പോർട്രേറ്റ് മാത്രമല്ല, അതിനകത്ത് പൂച്ചയുടെയും പിന്നെ റെയിൻ്റെ എല്ലാം ഉണ്ടായിരുന്നു. ഞാനത് പറഞ്ഞു, അത് നമ്മളെ എസൻസിന് ഈ കുറേ പോർട്രേറ്റ്, ഹിച്ചൻസ്, ഡോക്കിൻസ്, സാം ഹാരിസ്, ഭഗത് സിംഗ്, ഇങ്ങനെ ഒരു 10-25 പേരുടെ പോസ്റ്ററുകൾ, അല്ല പോർട്രേറ്റുകൾ, അക്രിലിക് പെയിൻറ്റിങ് ഉണ്ടാക്കിയിരുന്നു. അത് 2 മാസം കൊണ്ട് നമ്മുടെ ഒരു പെയിൻറ്റർ, നമ്മുടെ എസൻസിൽ തന്നെയുള്ള ഒരാളാണ് ചെയ്തത്. അപ്പം അദ്ദേഹം അത് ചെയ്ത് നമ്മൾ കൊട്ടേഷൻ ആണ് ഓരോ കോട്ട്സ്, അത് നമ്മൾ ഈ എസൻസിൻ്റെ ലിറ്റ്മസിൻ്റെ പബ്ലിസിറ്റിക്കായിട്ട് ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ ഒറിജിനൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അദ്ദേഹം അത് ലിറ്റ്മസിൻ്റെ ആ സ്ഥലത്തൊരു പവലിയനിൽ ഒരുക്കി, അത് ഇത്രയും നാളത്തെ അധ്വാനമല്ലേ, അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കുന്നതാണല്ലോ. അപ്പോൾ ഈ പെയിൻറ്റേഴ്സ് എന്ന് പറയുന്നതും ചിത്രകാരന്മാരെന്ന് പറയുന്നതും അവരുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രദർശനം എന്ന് പറയുമ്പം അതിനകത്ത് പ്രദർശനവും വിൽപ്പനയും ഉണ്ടാവും, അതിനകത്ത് ഒരു തെറ്റും ഇല്ലല്ലോ. എന്താണ് അതിനകത്ത് തെറ്റ്? അപ്പോൾ വരച്ച പടങ്ങളല്ല, ഒരു 10-30 പ്ലസ് എങ്കിലും ഉണ്ടായിരുന്നു അതിനകത്ത്. ഈ പറഞ്ഞ ഈ ലിറ്റ്മസിന് വരച്ചതുണ്ടായിരുന്നു, അതിലൊരെണ്ണം എൻ്റെ ആയിരുന്നു. അതിൻ്റെ എല്ലാം ആ പടങ്ങൾ ഇങ്ങനെ നിരത്തി അവിടെ വെച്ചിട്ടുണ്ട്. ഈ പരിപാടി നടത്തിയിട്ടുള്ള ഈ ഒരു സംഗതിയിൽ ഉള്ള വളരെ ലജ്ജാവഹമായിട്ടുള്ള പരിഹാസ്യമായിട്ടുള്ള സംഗതി ഇദ്ദേഹത്തിന് ഇനിയും മനസ്സിലായിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. ഈ ആ പെയിൻറ്റിങ് അവിടെ വെച്ചതിൽ ഉള്ള കുഴപ്പം അദ്ദേഹത്തിന് ഇനിയും മനസ്സിലായിട്ടില്ല. അപ്പം അതുകൊണ്ട് അത് പഠിപ്പിക്കാനുള്ള ഒരു പുസ്തകമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് അതിലൊന്നും കൂടുതലൊന്നും പറയാനില്ല എന്ന് മാത്രമേ തൽക്കാലം പറയാനുള്ളൂ. നമ്മുടെ ഈ പത്രം തുറന്നു വെച്ചിട്ട് അതിൽ, അതായത് ഒരു മുസ്ലിം കുറ്റവാളിയാണ്, ഇവിടെ ഒരു മുസ്ലിം കുറ്റവാളിയാണ്, അപ്പോൾ മുസ്ലിങ്ങളാണ് എല്ലാ കുറ്റങ്ങളും ചെയ്യുന്നത് എന്നുള്ള നിലക്ക് തികഞ്ഞ റേസിസം പറഞ്ഞിരുന്ന ജബ്ബാർ മാഷ് പോലും, ജബ്ബാർ മാഷിനെ പോലെയുള്ള ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ജബ്ബാർ മാഷ് പോലും, അദ്ദേഹം പോലും ഇപ്പോൾ ഇദ്ദേഹത്തെ നമ്മുടെ രവീന്ദ്രൻ സാറിനെ ട്രോളിക്കൊണ്ട് രംഗത്തിറങ്ങുന്നതാണ് വളരെ സഹതാപപൂർവ്വം നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം. ചാണകം ചാരിക്കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരങ്ങൾ കിട്ടും, ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നുള്ള നിലക്ക് ജബ്ബാർ മാഷ് പോലും ട്രോളുന്ന അവസ്ഥയിലേക്ക് താങ്കൾ എത്തിയതിൽ ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇദ്ദേഹം കറകളഞ്ഞ നിരീശ്വരവാദിയാണ്, ഒരു കറകളഞ്ഞ നാസ്തികൻ എന്ന് നമുക്ക് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വന്തം ശ്രീ ശ്രീ രവീന്ദ്രൻ സാറാണ്. കാരണം നമുക്കറിയാം ജബ്ബാർ മാഷെ പോലെ മുമ്പ് തികഞ്ഞ വംശീയത പറഞ്ഞിരുന്ന നമ്മുടെ സംഘപരിവാര ആളുകൾ പോലും ഷെയർ ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ. തികഞ്ഞ മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് പോലും പറഞ്ഞിരുന്ന ജബ്ബാർ മാഷ് പോലും 10 മടക്കിയാട് ഇരിക്കുന്ന സമയത്ത്, ആ സമയത്തും വളരെ ആർജവത്തോടു കൂടി മുസ്ലിം വിരുദ്ധത പറയാൻ നമ്മുടെ സാറിന് മാത്രമേ സാധ്യമാവൂ. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന ഓരോ മുസ്ലിം വിരുദ്ധതയും അതൊക്കെ കൂടി വളമാകുന്നത് തൊട്ടപ്പുറത്ത് സംഘപരിവാർ ശക്തികൾക്കാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അദ്ദേഹം അത് നിർത്തൂല. കാരണം ഒരു നാസ്തികരെ സംബന്ധിച്ചിടത്തോളം എന്തിനത് അദ്ദേഹം ചെയ്യാതിരിക്കണം? കാരണം അദ്ദേഹം നാസ്തികനാണ്, അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ലാഭമാണ്, അദ്ദേഹത്തിന് സുഖം കിട്ടുക, അദ്ദേഹത്തിന് പ്ലസർ കിട്ടുക, അദ്ദേഹത്തിന് പണം കിട്ടുക, ലാഭം കിട്ടുക, അത് മാത്രമല്ലേ അദ്ദേഹം പരിഗണിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ എന്തിനാണ് മക്കളെ നിങ്ങൾ അദ്ദേഹത്തെ ഇങ്ങനെ വിമർശിക്കേണ്ട ആവശ്യം? അദ്ദേഹത്തിൻ്റെ ലാഭം മാത്രമേ അദ്ദേഹം നോക്കുന്നുള്ളൂ. അദ്ദേഹം ഒരു കറകളഞ്ഞ നിരീശ്വരവാദിയാണ്, നാസ്തികനാണ്, ഒരു യഥാർത്ഥ ഭൗതികവാദി എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രവീന്ദ്രൻ സാറാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് എതിരെ വരുന്ന പല ആരോപണങ്ങളും, ആരോപണങ്ങളൊക്കെ വസ്തുത വിരുദ്ധമല്ല എന്ന് നമുക്കൊക്കെ അറിയുന്നതാണ്. എന്നാൽ എന്നാലും അദ്ദേഹത്തിൻ്റെ കൂടെ തൽക്കാലം നമ്മൾ നിൽക്കുകയാണെങ്കിൽ കൂടുതൽ കുത്തി നോക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മതിയായി സാറേ, മതിയായി. മനുഷ്യൻ മുഴിഞ്ഞുള്ളപ്പോൾ നമ്മൾ ആരെ പേടിക്കാനാണ്? ഈ മുഖം നമ്മളോടുള്ളപ്പോൾ, ഈ മുഖമുള്ളപ്പോൾ ആരെ പേടിക്കാനാണ്?